നമസ്കാരം. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കഥകൾ ഒരു പുതിയ വാർത്തയല്ല. ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും ഒട്ടനവധി അഴിമതി കഥകളാണ് പുറത്തു വരുന്നത്. മാറി മാറി വരുന്ന ദേവസ്വം ബോർഡുകളും സർക്കാരുമൊക്കെ ഈ അഴിമതികളിൽ ഭാഗഭക്കാകുന്നുമുണ്ട്. കാര്യം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്നത് വെറും വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന ഒരു കറവപ്പശു മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ശബരിമലയ്ക്ക് അവർ ചില പ്രാധാന്യം കൽപ്പിച്ച് നൽകുന്നത്. അതിൽ കവിഞ്ഞാൽ അവർക്ക് ശബരിമലയ്ക്ക് വലിയ വിലയൊന്നും നൽകുന്നതല്ല എന്ന് നമ്മൾ കഴിഞ്ഞകാല ചരിത്രത്തിലൂടെയൊക്കെ കണ്ടതാണ്. ആചാര ധ്വംസനത്തിനുമൊക്കെ കൂട്ടുനിന്ന സർക്കാർ തന്നെ പിന്നീട് അവിടെ വരുമാനം കുറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ കിടന്ന് മുറവിളി കൂട്ടുന്നതുമൊക്കെ കണ്ടതാണ് ഈ കോവിഡ് കാലത്ത്. ഇപ്പോഴിതാ ഒരു മണ്ഡലകാലം കൂടി കഴിഞ്ഞു പോകുമ്പോൾ വീണ്ടും ചില അഴിമതി കഥകൾ പുറത്തു വരികയാണ്. ഇന്നലെ തന്നെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നത് ഈ അന്നദാനത്തിലുണ്ടായ വലിയ രീതിയിലുള്ള ഒരു അഴിമതിയെക്കുറിച്ചാണ്. നിലയ്ക്കലിൽ 2019 തീർത്ഥാടന കാലഘട്ടത്തെ ഒരു അഴിമതിയാണ് ഇന്നലെ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 30 ലക്ഷത്തോളം മാത്രം വരുന്ന അന്നദാനത്തിന് വേണ്ടി അതിൻ്റെ ബില്ല് കരാറുകാരനും ദേവസ്വത്തിലെ ചില ആളുകളും ചേർന്ന് മാറിയെടുത്തത് 1 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുമ്പോൾ തന്നെ മറ്റ് ചില കാര്യങ്ങളിൽ കൂടി ഇപ്പോൾ തത്വമയി ന്യൂസ് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും ശബരിമലയിൽ ഭക്തർ അവിടെ നടക്കി വയ്ക്കുന്ന അല്ലെങ്കിൽ നേർച്ചയ്ക്ക് വയ്ക്കുന്ന ചില സാധനങ്ങളുണ്ട്. ഇതൊക്കെ ആന്ധ്ര, തമിഴ്നാട്, കർണാടകത്തിൽ നിന്നൊക്കെയുള്ള ഭക്തർ അവരുടെ വലിയ ഒരു സമർപ്പണമായി ശബരിമല അയ്യപ്പന് നൽകുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ഈ ഇങ്ങനെ അവർ സമർപ്പിക്കുന്ന പല സാധന സാമഗ്രികളും അവിടുത്തെ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരിക്കുകയും ഇതൊക്കെ പിന്നീട് അവിടുന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഉയരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അത് തന്നെയാണ് തത്വമയി ന്യൂസും ചൂണ്ടിക്കാട്ടുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, സന്നിധാനത്ത് നിന്നും മാളികപ്പുറത്തേക്ക് നടക്കുന്ന ഫ്ലൈ ഓവറിന് വലതുവശത്ത് ഒരു ക്യൂ കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഭക്തർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരുമ്പ് കസേരകളുടെ വലിയ ഒരു നിരയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഭക്തരുടെ ആ ഒരു തിരക്ക് കൂടിയ സമയത്ത് അത് പൊളിച്ചു മാറ്റാൻ കോടതിയുടെ തന്നെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇരുമ്പ് കസേരകൾ അവിടെ നിന്ന് നീക്കം ചെയ്തു. പക്ഷേ ആ കസേര എങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നതിന് മാത്രം ഇനിയും ഉത്തരമില്ല. അന്ന് ഇത് സംബന്ധിച്ച ചില അന്വേഷണങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് ദേവസ്വം ബോർഡിൻ്റെ മെസ്സിലേക്ക് മാറ്റി അവിടെ ഈ കസേരകൾ ഭക്തർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സജ്ജീകരിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ മെസ്സിൽ പോയപ്പോഴും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച അതും അവിടെയുള്ളതും പഴയ മടക്ക് കസേര, നീല നിറത്തിലുള്ള മടക്ക് കസേരകൾ മാത്രമാണ് ശബരിമല മെസ്സിൽ ഇപ്പോഴുമുള്ളത്. ഒരുപക്ഷെ അവിടെ ദേവസ്വം ബോർഡിൻ്റെ മെസ്സിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം ഈ ഒരു കാര്യം. ഈ പറഞ്ഞതുപോലെ പൊളിച്ചു മാറ്റിയ കസേരകളൊന്നും തന്നെ അവിടെ കാണാനില്ല. അങ്ങനെയെങ്കിൽ ആ കസേര എവിടെ പോയി? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, 2011-12 കാലയളവിലാണ് വലിയ നടപ്പന്തലിലും അതുപോലെ തന്നെ സന്നിധാനത്തിൻ്റെ ചുറ്റോട് ചുറ്റിലുമായി ഭക്തർക്ക് വിവരങ്ങൾ, അതായത് പൂജാ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് വഴിപാട് നിരക്കുകളെക്കുറിച്ചുമൊക്കെ അറിയാൻ വേണ്ടി ഡിജിറ്റൽ ഡിസ്പ്ലേക്കായി കുറച്ച് LED TV സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ TV സീസൺ സമയത്ത് ചിലപ്പോൾ അതവിടെ കാണാനാകും, അല്ലാതെ മാസപൂജാ സമയത്തേക്ക് പോകുമ്പോൾ അതവിടെ കാണാനാകുന്നില്ല. വെറും അത് ഉറപ്പിച്ച ക്ലാമ്പുകളും ഏതാനും അത് കണക്ട് ചെയ്തിരുന്ന കേബിളുകളും വയറുകളും മാത്രമായിരിക്കും അവിടെ ഉള്ളത് ഈ സീസൺ സമയത്തും. എന്നാൽ ഇത് അന്ന് ഈ അതും ആന്ധ്രയിലെ ഒരു ഭക്തൻ്റെ സമർപ്പണമായിരുന്നു ഈ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി അവിടെ സമർപ്പിക്കപ്പെട്ട TV എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അങ്ങനെയെങ്കിൽ അതിന് സ്ഥിരമായ ഒരു സ്ഥാനം അവിടെ ഇല്ലേ? അതുമാത്രമല്ല, ഈ ആദ്യ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന അത്രയും TV ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നുള്ളതും രണ്ടാമത്തെ വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇങ്ങനെ ഇതിൽ തുടങ്ങി ഓരോ വർഷവും അവിടെ, അതായത് ഭക്തൻ ഭഗവാന് സമർപ്പിക്കുന്ന കാണിക്കയായിട്ടാണ് അവിടെ പല കാര്യങ്ങളും ചെയ്തു വരുന്നത്. അതും പ്രത്യേകിച്ചും ആന്ധ്രയിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ വലിയ വ്യവസായ പ്രമുഖന്മാർ ദേവസ്വം ബോർഡിനോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് ഇവിടെ എന്ത് വേണം, ഇവിടെ എന്ത് സൗകര്യമാണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല സമർപ്പണങ്ങളും അവിടെ ചെയ്യുന്നത്. എന്നാൽ ഇതൊക്കെ അവിടെ നിലനിർത്തുന്നുണ്ടോ, ഇതൊക്കെ പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പിന്നീട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇനി ദേവസ്വം ബോർഡിൽ തന്നെയുള്ള ചില ഓഡിറ്റിംഗ് വിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ഇവിടെ കാണിക്കയായി കിട്ടുന്ന പണത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, പണത്തിൻ്റെ കാര്യത്തിൽ തന്നെ അവിടെ വലിയ രീതിയിലുള്ള ചില തിരിമറികൾ നടത്തുന്നുണ്ട്. അതിന് മുകളിൽ അവിടെ കിട്ടുന്ന കുറേ സാധന സാമഗ്രികളുണ്ട്. പ്രത്യേകിച്ചും മാളികപ്പുറത്ത് നേർച്ചയായി കിട്ടുന്ന പട്ടുസാരികൾ,
മാളികപ്പുറത്തെ വലിയ ഒരു നേർച്ചയാണ്. വിവാഹം നടക്കാതിരിക്കുന്നവർക്കും മറ്റും വിവാഹം നടക്കുന്നതിനും മറ്റുമായി അവിടെ നടത്തുന്ന വലിയൊരു നേർച്ചയുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ് അത് ചെയ്യുന്നത്. മാളികപ്പുറത്തമ്മയ്ക്ക് പട്ടുവസ്ത്രങ്ങൾ വാങ്ങി സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇത്തരത്തിൽ അവർ സമർപ്പിക്കുന്നതാകട്ടെ വില കൂടിയ കാഞ്ചീപുരം പട്ടുസാരികളും അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ്. പക്ഷേ ഈ വസ്ത്രങ്ങളൊക്കെ തന്നെ അവിടെ സമർപ്പിക്കപ്പെടുന്ന ആ ഒരു കണക്കിൽ ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി അതും കൂടാതെ ചില ഭക്തന്മാർ, തീവ്ര ഭക്തന്മാർ അയ്യപ്പന് മറ്റ് ചില സാമഗ്രികളും കാണിക്കയായി സമർപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ സമർപ്പിക്കുമ്പോൾ അത് ചിലപ്പോൾ നോക്കിയ അല്ലെങ്കിൽ സാംസങ് എന്നുള്ള മൊബൈൽ എന്നുള്ള രീതിയിൽ മാത്രമേ അവിടുത്തെ രജിസ്റ്ററിൽ കാണുകയുള്ളൂ. അതിൻ്റെ മേക്ക് ഏതാണ്, അവർ ഈ ഭക്തൻ സമർപ്പിക്കുന്നത് 50,000 രൂപ വരുന്നതോ അല്ലെങ്കിൽ 60,000 രൂപ വരുന്നതോ ആയ സാംസങ്ങിൻ്റെ മൊബൈലാണ്. പക്ഷേ സാംസങ് മൊബൈൽ എന്ന് മാത്രമേ എഴുതത്തുള്ളൂ. അപ്പോൾ സാംസങ് മൊബൈൽ നമുക്കറിയാവുന്നതുപോലെ 1,500 രൂപ മുതൽ ഉണ്ട് എന്നുള്ള സ്ഥിതിക്ക് അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ഇങ്ങനെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്ന കാണിക്ക പണം മുതൽ എല്ലാത്തിലും അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ശബരിമലയാണ് ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഏത് ഭരണസമിതി വന്നാലും, ഏത് മിനിസ്ട്രിയുടെ കീഴിലുള്ള ദേവസ്വം ബോർഡ് ഭരണത്തിൽ വന്നാലും ഈ അഴിമതിക്ക് തടയിടാൻ ഇനിയും ആയിട്ടില്ല എന്നുള്ളത് വലിയ ഒരു ദുഃഖസത്യം തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ ആചാര സംരക്ഷണ സമിതി ഒക്കെ ചേർന്ന് വലിയ ഒരു പ്രക്ഷോഭത്തിന്, കാര്യം വിവരാവകാശ നിയമപ്രകാരം ചില കാര്യങ്ങളുടെ കണക്കെടുപ്പ് നടത്താനും അതുവഴി ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങാനും ആചാര സംരക്ഷണ സമിതിയും അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി ഇവരുള്ള സംഘടനകളും ഇപ്പോൾ മുന്നിട്ടിറങ്ങുകയാണ്. എന്തായാലും ശബരിമലയിലെ ഈ തീവട്ടിക്കൊളകൾ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.